طلاب السلام عليكم ورحمة الله كيف أنتم يا حبائي بخير الحمد لله ما شاء الله في الفصل الماضي فهمنا ودرسنا أن نبيل استفى في المدرسة مع أصدقائه في طابر الصباح لأ نمغي كينا أن نبيل സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് സ്കൂളിൽ അസംബ്ലിയിൽ നിന്നു എന്താണ് കയ്യിൽ അവൻ്റെ കയ്യിൽ നല്ല ആലമൊക്കെ ഉണ്ടായിരുന്നു ആലമ് മഹുവൽ ആലം നമ്മുടെ കൊടി അൽ ആലമൽ മുസല്ലസുൽ അൽവാൻ അല്ലേ അപ്പോൾ അത് അങ്ങനെ സ്വാതന്ത്ര്യത്തിലെല്ലാം പങ്കെടുത്ത് അവനെ പാട്ടൊക്കെ പാടി അതിനുശേഷം ശേഷം എന്താണ് കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു എന്താണ് അന്വേഷീതത്തിൽ ഒത്തനിയ ഒരു എന്താണ് നമ്മുടെ ഒരു ദേശഭക്തി ഗാനമൊക്കെ പാടുകയും ചെയ്തു അല്ലെ അതിനുശേഷമുള്ള പാഠഭാഗം നമുക്കിനി പഠിക്കാം ഓക്കെ അല്ലേ എന്താണ് ഇൻസറഫ താബൂർ ഇൻസറഫ താബൂറു الوطنية بعد النشيدة الوطنية النشيدة الوطنية ما هو ما هي ديشية غانم غانم جنة لا لا أبا إنصرف الطابور بعد النشيدة الوطنية وزع المدرسون والمدرسات الحلويات بين الدارسين أوكي ما أسعد يوم الاستقلال اوكي ترى اولو نمده بادا أن هندا نوڑا پرين انصرف انصرف پيرن انصرف تيرن انصرف الطابور الطابور ما هو الطابور ما شاء الله نمده أسمبل پيرن بعد النشيد بعد شيشم بعد شيشم قبل ممب أه؟ എന്താണ് നമ്മുടെ ദേശീയ ഗാനത്തിനു ശേഷം എന്ത് ചെയ്തു അസംബ്ലി പിരിഞ്ഞു ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്തു അൽ മുദരിസൂൻ മുദരിസൂൻ മുദരിസ് മുദരിസ് അധ്യാപകൻ മുദരിസൂന അധ്യാപകർ വിതരണം ചെയ്തു

ഇവിടെ ബൈന വന്നതുകൊണ്ടാണ് ദാരിസീന എന്ന് വന്നത് ദാരിസുൻ ജമഹു ദാരിസൂൻ ദാരിസുൻ ഒരു വിദ്യാർത്ഥി ദാരിസൂൻ കുറേ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കിടയിൽ മിഠായി വിതരണം ചെയ്തു ടീച്ചർമാരും മാ മാ സാർമാരും എന്ത് സന്തോഷകരമാണ് സ്വാതന്ത്ര്യ ദിനം എന്ത് എത്ര സന്തോഷകരമാണ് എന്നാണ് നമ്മുടെ പാഠഭാഗം ഓക്കെ അല്ലേ അല്ലേ സ്വാതന്ത്ര്യദിനം നല്ല പ്രാവശ്യമല്ല ഒരു സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചോ അല്ലേ നമ്മൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അല്ലാതെ ആരും സ്കൂളിലൊന്നും പോയിട്ടുണ്ടാവില്ല അല്ലേ ശരി ഓക്കെ എങ്കിലും വീട്ടിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിച്ച് എല്ലാവരും കൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ മഷയാല്ലോ ഇനി നമുക്കിവിടെ ഒരു പ്രവർത്തനമാണ് സ്വാതന്ത്ര്യ സമര നേതാക്കളെ അറിയില്ല മക്കൾക്ക് അറിയില്ലേ അതിൽ പ്രധാനപ്പെട്ട ആരാ നമ്മുടെ ദേശീയ ഒന്നാമത്തെ ആളാര പക്ഷേ അതാ നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലേ മഹാത്മാഗാന്ധി അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ കുറേ എന്താണ് നേതാക്കന്മാരുണ്ട് കേരളത്തിലെ നേതാക്കന്മാരുണ്ട് കേരളത്തിൽ അവരുടെ കുറച്ച് പേരുകൾ സാറവിടെ കാണിക്കാം നിങ്ങൾ അവരുടെ ഒരു ചാർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് നുഇദ് കഷ്ഫൻ മിൻ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ഒരു ചാർട്ടുണ്ടാക്കണം ഞാൻ കുറച്ച് പേരുകൾ കാണിച്ചു തരാം നിങ്ങൾ അവരുടെ പടം കണ്ടെത്തിയിട്ട് ആ പടം ഒട്ടിച്ച് ഒരു എഫ് ഒ ഷീറ്റിൽ അവരുടെ പടം ഒട്ടിച്ച് അതിന് താഴെ ഞാൻ കാണിക്കുന്ന പേരുകൾ നിങ്ങൾ എഴുതി വയ്ക്കണം ഓക്കെ അല്ലേ എഴുതി വയ്ക്കുമല്ലോ മക്കൾ ഒന്നാമത്തെ ആളാ എ മൊയ്തുമ ഉലവി ഇത് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം എ മൊയ്തുമ ഉലവി പിന്നെയോ കെ പി കേശവ മേനോൻ കെ പി കേശവ മേനോൻ പിന്നെ കുട്ടിമാളു അമ്മ കുട്ടി മാളു അമ്മ ഇവരുടെയൊക്കെ പടം നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ സാറ് കഴി സാറിന് കിട്ടുവാണെങ്കിൽ സാറേ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് എന്താണ് അപ്ലോഡ് ചെയ്യാം കേട്ടോ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെയും പടം കിട്ടും കെ കേളപ്പൻ കേളപ്പൻ ആരാ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അല്ലേ അതുപോലെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇപ്പം ഇത്രയും പേരുടെ എന്താണ് പടം നിങ്ങൾ കണ്ടെത്തി ഈ അറബിയിലാ വാക്കുകൾ അതിൻ്റെ കീഴ് എഴുതണം എഴുതുമല്ലോ എഴുതാം ഇൻഷാല്ല അപ്പം അത് നിങ്ങൾ എഴുതിയിട്ട് തയ്യാറാക്കി വെക്കാം ഓക്കെ അതാണ് നമ്മുടെ ഒരു പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം ഇപ്രാവശ്യം എന്താണ് മുതഖ്യുറൻ തജറിബത്തിന ഫിയും നമ്മൾ ഒരു മുതഖറ ഒരു കുറിപ്പ് തയ്യാറാക്കണം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ അനുഭവം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് തയ്യാറാക്കണം ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് എന്തായാലും സ്കൂളിൽ പോയി എന്താണ് സ്കൂളിൽ പോയി ആഘോഷിക്കുവാൻ കഴിഞ്ഞില്ല അല്ലേ എങ്കിലും നിങ്ങൾ സ്കൂളിൽ പോയതുപോലെ എന്നാണ് നിങ്ങളുടെ അനുഭവം എഴുതണം ഓക്കെ ഇനി സ്കൂളിൽ പോയി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂളിൽ പോകാതെ വീട്ടിൽ ആഘോഷിച്ചതിന് അനുഭവം വേണമെങ്കിലും അറബിയിൽ തയ്യാറാക്കാം ഇവിടെ നിങ്ങൾ അത് തയ്യാറാക്കുമ്പോൾ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ചാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ച പാഠഭാഗം ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മുടെ അനുഭവമാണ് എഴുതേണ്ടത് നമ്മുടെ അനുഭവവും അതുപോലെ നമ്മുടെ നമ്മൾ പഠിച്ച പാഠത്തിലെ നബീലിൻ്റെ അനുഭവവും ഏതാണ്ട് ഒരുപോലെയാണ് ഒരുപോലെയാണല്ലേ അപ്പം നബീലിൻ്റെ അനുഭവവും അത് നമുക്ക് നമ്മുടെ അനുഭവമാക്കിയും എഴുതാം ഓക്കെ അതെങ്ങനെയാന്ന് സാറ് കാണിച്ചുതരാം ഇവിടെ നോക്കൂ ദഹബ്തു ദഹബ്തു എന്നാൽ ഞാൻ പോയി എന്നാണ് ആ വാക്ക് ഇവിടെ നമ്മുടെ മുതക്കേറിയുടെ തുടക്കത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇസ്തഫ ഇസ്തഫ വരിയായി നിന്നു ആ വാക്ക് നമ്മൾ നബീലിൻ്റെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടില്ലേ ഉണ്ട് അതുപോലെ റഫ ഉയർത്തി അതും പഠിച്ചിട്ടുണ്ട് വസ് ആ വിതരണം ചെയ്തു അതുകൊണ്ട് അൻഷതത്തു ഞാൻ പാടി ഞാൻ പാടി അപ്പോൾ ഇവിടെ നബിയിൽ പാടി എന്ന അല്ലെങ്കിൽ നബിയിൽ കുട്ടികൾ പാടി എന്നുള്ളത് ഞാൻ പാടി എന്നാക്കണം പാഠഭാഗത്തിൽ അത് നമ്മൾ നോക്കുക പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞുതരാം അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ പതാക അപ്പോൾ ഇവിടെ റഫ് ഹിന്ദു അലമുൽ ഹിന്ദും ഉണ്ട് ഇതിന്റെ ഇടയിൽ ഒരാളെ ചേർത്താൽ മതി ആരാണത് റഫുറുൽ മദ്രസ അലമുൽ ഹിന്ദ് അല്ല ഒരു വാചകമായി അപ്പോൾ നമുക്കത് ചേർക്കണിങ്ങനെയൊന്ന് സാറ് പറഞ്ഞുതരാം പിന്നെ ത്വാബൂർ സബാഹ് എന്താണ് ത്വാബൂർ സബാഹ് അസംബ്ലി അസംബ്ലിയിൽ വരിയായി നിന്നു അല്ലേ വരിയായി നിന്നു പിന്നെയോ യൗമുൻ ഇത് സന്തോഷകരമായ ദിവസം ഓക്കെ അല്ലേ അതുപോലെ യൗമുൽ 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 സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഇതിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലൽ ഇലൽ മദ്രസ നോക്കൂലാൽ ആ വാക്ക് ഇവിടെ ചേർക്കാം നമുക്ക് അല്ലേ നമ്മൾ ഞാൻ യൗമ യൗമൽന്റെ അന്ന് സ്കൂളിലേക്ക് പോയി എങ്ങനെയാണ് പോയത് നേരത്തെ പോയിന്നല്ലേ നബീൽ നമ്മൾ പഠിച്ചത് അല്ലേ നബിൽ എന്നല്ലേ അതിവിടെ നേരെ നമുക്ക് മുബക്കിറമ്പ ചേർക്കാം ചേർക്കൂലേ എന്നിട്ട് എന്നിട്ട് എന്താണ് ചെയ്തത് എന്നിട്ട് അല്ലേ ഇവിടെ ദഹബ് നബീൽ പോയി നബീൽ ഇലൽ മദ്രസ ദഹബ് നബീൽ മദ്രസ എന്നല്ലേ അല്ല ആണ് നബീൽ ഇലൽ മദ്രസ അപ്പൊ ഇവിടെ ദഹബത്തു എന്ന് നമ്മൾ ചേർത്തു അല്ലേ ഇവിടെ ദഹബത്തു എന്ന് ചേർത്തു ഓക്കെ അല്ലേ അതിനുശേഷം ഇവിടെ ജമീൽ അവന്റെ അടുക്കൽ നല്ല ഭംഗിയുള്ള എന്താണ് ഭംഗിയുള്ള ബലൂൺ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുക്കൽ എന്ന് പറയണം അപ്പോൾ ഞാൻ പോയി എന്നല്ലേ നിങ്ങൾ പോവുകയല്ലേ പോകുകയല്ലേ അപ്പൊടെ ഇന്ദി എന്നാക്ക എന്താക്കീ ഇന്ദഹു എന്നുള്ളത് ഇന്ദി അപ്പോൾ എൻ്റെ അടുക്കൽ എന്നർത്ഥം കിട്ടും ബാലൂനു ജബീൽ ബാലൂനു മുലവൽ അല്ലേ പിന്നെയോ പിന്നെയോ ഇർത്ത ലിബാസം മദരസീയ ഇവിടെ നബീൽ മദർ ഇത് ധരിച്ചു എന്നാണ് നിങ്ങളാവുമ്പോഴും യൂണിഫോം ധരിക്കൂലേ അപ്പൊ ഇർത്തത എന്ന വാക്ക എന്താക്കി മാറ്റുക എർത്തതൈത്തു എന്താക്കുക എർത്തതയിരുന്ന ക്ഷതീകടം മക്കളെത്തു എന്നാക്കി മാറ്റുക പിന്നെ വാലാ ജൈബി ഇവിടെ നബീലിൻ്റെ പോക്കറ്റിലുണ്ട് എന്നാണ് ഇവിടെ എൻ്റെ പോക്കറ്റിലുണ്ട് എങ്ങനെ പറയും വാലാ ഇവിടെ ഇന്ദഹു പറഞ്ഞ പോലെ വാ ഇന്ദി എന്നല്ല പറഞ്ഞ അപ്പം ജൈബി എന്നാക്കുക

സബാഹ് അസംബ്ലിക്ക് നിന്നു മനസ്സിലായ മക്കൾക്ക് എന്നിട്ടോ റഫ അനാദുൽ മദ്രസ് അലമുൽ ഹിന്ദ് അതൊക്കെ ഈ ഇതിൽ വന്ന വാക്കുകളാണ് അപ്പം അത് നേരിട്ട് നമുക്ക് നമ്മുടെ കുറിപ്പിൽ എഴുതാൻ പറ്റും റഫ അനാദുൽ മദറസ് അലമുൽ ഹിന്ദ് അൽ അൽവാൻ മുസല്ലോ അല്ലെങ്കിൽ എന്താണ് എന്താണ് കാമൂബി തഹയ്യത്തിൽ അലം അവരെല്ലാവരും എന്തിന് ഈ ഫ്ലാഗിനെ സല്യൂട്ട് ചെയ്തു എന്നുള്ളതിന് പകരം നമ്മൾ എന്താക്കുക വാക്കുതിലുണ്ടല്ലോ അൻഷതു അപ്പൊ രഹേ ജാഞ്ചേഹമാര അതൊക്കെ പാട്ട് എന്ന് എഴുതുക അല്ലേ എന്നിട്ടാ വതനിയ എന്ത് ചെയ്യണം അല്ലേ പിന്നെന്ത് ചെയ്യണം ഇവിടെ ഏറ്റവും അവസാനം കിടക്കുന്ന എന്താണ് ഇൻസറഫർ വത്തനീയ അതങ്ങനെ എഴുതാം ഇരുപത്തൊമ്പതാമത്തെ പേജിൽ അല്ലേ ഭയദ നഷീദത്തിൽ വത്തനീയ എന്താണ് അൽ മുദർസൂൻ അൽ മുദർസാദ് അത്ര എഴുതുക പിന്നെയോ അല്ലെങ്കിൽ ഈ വാക്ക് തന്നെ എഴുതിയാൽ മതി അതായത് അപ്പൊ അത്രയും എഴുതിയ നമ്മുടെ ഈ പറഞ്ഞ പറഞ്ഞിറ പൂർണമായി എങ്ങനെയാണത് എഴുതുക ഓക്കെ നമുക്കു മനസ്സിലായി വിചാരിക്കുന്നു ഒന്നും കൂടി സാറ് പറഞ്ഞു തരാം ഇവിടെ നോക്കുക ഇവിടെ ദഹബെന്നുള്ളത് ദഹബത്തു إلى المدنبيل الواقع إلى المدرسة مبكرا عندي بالون جميل بالون ملون ارتديت لباس مدرسيا وعلى جيبي علم الهند الورقي المدرسة مزينة بالبالونات والأوراق الملونة استففت مع أصدقائي في طابور الصباح رفع ناظر المدرسة علم الهند المثلث الألوان വഖാമു ബി ആലം എന്ത് ജണ്ടാവുഞ്ച ഹമാര പിന്നെയോ പിന്നെയോ പിന്നെ എന്ത് എഴുതണം ഇൻസറഫാബൂർ ഭാരത നഷീതത്തിൽ വത്തനീയ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അൻഷത്തു അന്വേഷീതത്തിൽ വത്തനീയ എന്ന് വേണമെങ്കിലും എഴുതാം എന്നിട്ട് വസാ അൽ വൽ മുദ്രീസാദ് അൽ ഹൽവയാദ് ബൈന മാസ് ദീൻ മസ്അഅദ് അത്ര രീതിയാൽ തന്നെ നമ്മുടെ എന്ത് മുതക്കീറ പൂർണ്ണമായി അപ്പോൾ മക്കളെ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടു നോക്കി എഴുതുവാൻ ശ്രമിക്കുക ഇനി ഇതിൻ്റെ ഒരു മോഡൽ കൂടി അടുത്ത ക്ലാസ്സിൽ സാറ് കാണിച്ചു തരാം അതുവരെ നിങ്ങൾ സ്വന്തമായി എഴുതുവാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും മായം